ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എസ്ഐഡിൽ വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കേന്ദ്ര ബഡ്ജറ്റ് ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിക്കുകയാണല്ലോ. ഇത് വളരെ പ്രതീക്ഷകളും അല്ലെങ്കിൽ ആശങ്കകളും ഒക്കെ നമ്മൾ ഉളവാക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഒരു ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രിൻറ്റിങ്, വളരെ അധികം സമയമെടുത്തും മറ്റുമൊക്കെ ചെയ്യുന്ന ആ പ്രിൻറ്റിങ് ഇപ്രാവശ്യം വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ അലുവ ഇളക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതുമൊക്കെ ഉണ്ടായിരുന്നൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ മാറ്റി ഇപ്രാവശ്യം ഡിജിറ്റലായിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ പുതുമകളുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ COVID-19 മഹാമാരിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്കണോമിക് സർവേയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. വിദേശത്ത് ഉള്ള പല ഏജൻസികളും മറ്റുമൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന അത്രയും ഒരു വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള റേറ്റിങ്ങും മറ്റും നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ IMF മറ്റു പോലുള്ള ഓർഗനൈസേഷൻസ് നമുക്ക് 11%, 11.5% വരെയൊക്കെയുള്ള ഒരു ഗ്രോത്താണ് ഇന്ത്യൻ എക്കോണമിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. എക്കണോമിക് സർവേയിലും അതുതന്നെയാണ്, ഒരു 11%-ഓളം വളർച്ച ഭാരതത്തിനുണ്ടാവും എന്ന് തന്നെയാണ്. അപ്പം ഒരു അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂചികകൾ മുഴുവൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഒരു GST കളക്ഷൻ, ഒരു ബാരോമീറ്റർ, കൺസംഷൻ്റെ ബാരോമീറ്ററായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ GST കളക്ഷൻസ് പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അപ്പം ഒരു പെൻഡപ്പ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത്, അതായത് ആളുകൾ ഈ ലോക്ക്ഡൗണും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഒരു അടക്കി വച്ചിരുന്ന ആ ഒരു വാങ്ങൽ പ്രക്രിയ ഒരു പൂർവാധികം ശക്തമായി തിരിച്ചു വന്നു. അതിനൊരു ഒരു ഒരു വലിയ ശക്തമായ ഒരു മുന്നേറ്റം ഈ GST കളക്ഷൻസിന് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു അതിൻ്റെ കംപ്ലയൻസ് പാർട്ടിലും മറ്റുമൊക്കെ കുറച്ചുകൂടെ ഒരു ബെറ്റർമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു ഒരു ബഡ്ജറ്റിനും അല്ലെങ്കിൽ മറ്റുമൊക്കെ ഉള്ള പ്രതീക്ഷ നമ്മളെല്ലാവർക്കും നൽകുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരള ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും നമ്മൾ പറയുകയുണ്ടായി, പല പ്രോജക്റ്റുകളും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതൊന്നും പ്രാവർത്തികമായിട്ട് കാണാറില്ല എന്നൊക്കെയുള്ളൊരു കുറ്റം നമ്മൾ പറയാറുണ്ട്. അതുമാത്രമല്ല, നമ്മളെപ്പോഴും ഈ പറയുന്ന ഒരു വലിയ വിവാദം ഉണ്ടായിട്ടുള്ളത് കിഫ്ബിയാണ്. കിഫ്ബി ഒരു ഓഫ് ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ കടമെടുക്കുന്നു എന്നൊക്കെയുള്ള എൻ്റെ രീതിയിൽ ഒരു കുറ്റം നമ്മൾ പറയാറുണ്ട് കേരളത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇത് കേന്ദ്രത്തിനെ സംബന്ധിച്ചും ഇത് ബാധകമാണോ? ഇപ്പോൾ പല റിസർച്ച് ഡോക്യുമെൻറ്റ്സും വേൾഡ് ബാങ്കും മറ്റൊക്കെ പറയുന്നത് കേരളം മാത്രമല്ല, ഭാരതവും ഈ പറയുന്ന പോലെ പല ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സും മറ്റുമൊക്കെ നടത്താറുണ്ട്. നമ്മളെന്നാൽ 3%, 3.5%ഒക്കെയാണ് GDP പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, ഈ പറയുന്ന പോലെ ഡെഫിസിറ്റ് ഫിനാൻസിങ് പൂർണ്ണമായും ബഡ്ജറ്റിനകത്ത് നിന്ന് തന്നെ അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഈ പറയുന്ന ഒരു ഗവൺമെൻറ് ബോണ്ടും മറ്റുമൊക്കെ ഇറക്കാറുണ്ടെന്നും, അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ കടങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ കൂട്ടാറില്ലെന്നൊക്കെ പറയുന്ന ഒരു CNAGയുടെ ഒബ്സർവേഷൻസും മറ്റും പലപ്പോഴും വരാറുണ്ട്. അപ്പം ഇവിടെ കേരളത്തിൽ മാത്രമാണ് അങ്ങനൊരു ഒബ്സർവേഷൻ നടത്തിയത് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. ഇതിൻ്റെ എടുക്കുന്നതിനെ പറ്റിയോ മറ്റോ ഉള്ളതിനെ ഒരു 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 നിയമ തടസ്സമോ മറ്റോ അല്ല അതിൻ്റെ ഒരു മുഖ്യ കാര്യം. അത് എടുത്ത പണം എങ്ങനെ വിനിയോഗിച്ചു, അതിനകത്ത് കറപ്ഷൻ ഉണ്ടായിട്ടുണ്ടോ, നെപ്പോട്ടിസം ഉണ്ടായിട്ടുണ്ടോ, സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ളത് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ജനറലി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബഡ്ജറ്റിൽ FRBM എന്ന് പറയുന്ന ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള തോതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടും മറ്റുമൊക്കെ കടമെടുപ്പ് രണ്ട് ഗവൺമെൻറ്റും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മറ്റു പല സ്റ്റേറ്റ്സിൻ്റെ ഗവൺമെൻറ്സും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും പറയുന്നത് ആ എടുത്ത രീതി എന്താണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് വിനിയോഗിക്കുന്ന രീതി എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ളതാണ് മേജറായിട്ടുള്ള തർക്കം. ബാക്കി നമുക്കെല്ലാവർക്കും അറിയാം ഇതെല്ലാം ഒരു 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 ഗവൺമെൻറ് സിസ്റ്റം ഇൻ പ്ലേസാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു 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 ഓഫ് ബഡ്ജറ്റിൽ എടുത്തതിനെ പറ്റിയൊക്കെയുള്ള തർക്കവും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മേന്മകളും ഒക്കെ എക്കോണമിസ്റ്റുകളുടെ വേറിട്ട ചിന്തകളും മറ്റുമൊക്കെ ഉണ്ടാവും. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് ബാധിക്കുന്ന ചില കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ചില എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ഒരു വർഷം തന്നെയാണ് ഈ 2020-21. ഇതിനകത്ത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഈ കംപ്ലീറ്റായിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും അത് വളരെ ശക്തമായി ഇൻസിസ്റ്റ് ചെയ്ത് നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ട് ഏതാണ്ട് ഭാരതം മുഴുവൻ ഒരു 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 ആക്ടിവിറ്റി നടക്കാതിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം ഇന്ന് പല വിദഗ്ധരും പറയുന്നത് അങ്ങനെ ഒരു വളരെ ഇനീഷ്യൽ കാലത്ത് തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഒരു ഒരു ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പ്, ഒരു ലോക്ക്ഡൗൺ, അത് വളരെ ശക്തമായ ലോക്ക്ഡൗൺ നമ്മൾ പരിപാലിച്ചതുകൊണ്ട് ഒരു സെക്കൻഡ് വേവ് അറ്റാക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കാര്യമായ ഒരു ഒരു റിക്കവറി, ഒരു V-ഷേപ്പ് റിക്കവറി എന്നാണ് പറയുന്നത്, ഒരു ഒരു വളരെ കുത്തനെ താഴെ പോവുകയും അതുപോലെ തന്നെ വളരെ കുത്തനെ മുകളിലോട്ട് വരികയെന്ന ഒരു പ്രതിഭാസമാണ് ഈ V-ഷേപ്പ് റിക്കവറി എന്ന് പറയുന്നത്. നമ്മുടെ എക്കോണമിക്ക് അങ്ങനെ ഒരു V-ഷേപ്പ് റിക്കവറി ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ ഇതൊരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സാധാരണക്കാരനായ നമ്മൾക്കെല്ലാവർക്കും ഇതിനകത്തുള്ള പ്രതീക്ഷ? ഇപ്പം നാച്ചുറലി പണ്ടൊക്കെ നമ്മളെല്ലാ ബഡ്ജറ്റ് കഴിയുമ്പോഴും പത്രം നോക്കുകയാണെങ്കിൽ എന്തിന് വില കൂടി, എന്തിന് വില കൂടിയിട്ടില്ല, എന്തിന് ടാക്സസ് കൂടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊരു ഗ്രാഫും പിക്ചറിലായിട്ടും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇന്ന് ആ ഒരു രീതി മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഒരു മേജർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇന്ന് ബഡ്ജറ്റിലൂടെ വരുന്ന ഒരു ഒരു മാറ്റങ്ങളല്ല, അതിന് GST കൗൺസിലാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വളരെ പരിമിതമായ ഒരു രീതിയിൽ മാത്രമേ ഈ ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനും കുറയ്ക്കാനും മറ്റുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്രാവശ്യത്തെ വലിയ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വന്നു എന്നൊക്കെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഒരു ഒരു കുറവായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. ഏതിനൊക്കെ വില കൂടും കുറയും എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നികുതി കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് നമ്മൾ കാണാറില്ല. ആ കാണുന്ന ഒരു പ്രതിഭാസം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ചേഞ്ച് വന്നിട്ട് അപ്പോൾ ഇത് ഇപ്രാവശ്യം ഒക്കെ നമ്മളിന്ന് കാണുന്നത് എന്തിനൊക്കെ ഏതൊക്കെ സെക്ടറിലാണ് ഗവൺമെൻറ് ഊന്നൽ കൊടുക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെയധികം ഊന്നൽ നൽകിയൊരു സർക്കാരാണ് നമ്മുടെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അതിൻ്റെ റീസണുണ്ട്. ഇതൊരു ഒരു ഒരു പ്രോഗ്രസീവായിട്ട് ഞാൻ കാണുന്നത് ഇതിനൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ തുടങ്ങുന്നത്. അതായത് മെയിനായിട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാർഷിക വിളകളെ കൊണ്ടുവരാനും മറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിലെത്തിക്കുവാനും മറ്റും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോജിസ്റ്റിക്സിന് വേണ്ടത് ആദ്യത്തെ ഒരു ഒരു ആവശ്യം എന്ന് പറയുന്ന റോഡ് തന്നെയാണ്. അപ്പം റോഡിൻ്റെ പണിയും മറ്റുമൊക്കെ വളരെ ആക്കം കൂടിയിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഒരു 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 പക്ഷേ ഒരു ഒരു ആളുകൾ പറയാനുള്ളത് അമേരിക്ക റോഡുണ്ടാക്കിയില്ല, അല്ലെങ്കിൽ റോഡ് അമേരിക്കയാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അമേരിക്കയുടെ ഒരുപാട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ശക്തമായതോടുകൂടി അവരുടെ കാർഷിക വിളകളുടെ മൂവ്മെൻറ്റ്സും മറ്റുമൊക്കെ വളരെ ഈസിയായി. ആ ഈസി ആയതിൻ്റെ കാരണം ആണ് ഈ ഭയങ്കരമായ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചറിലായിരുന്നു ഒരുപാട് ഇനി നമുക്കറിയാം ഒരു NDA-1 സർക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഗോൾഡൻ ക്വാർട്ടറിലാറ്ററൽ എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ NDA 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും വളരെ ആദ്യത്തെ 4-5 വർഷം വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കാർഷിക മേഖലയിൽ ഡയറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. കാരണം ഈ പറയുന്ന നമ്മുടെ ലോക്ക്ഡൗൺ പീരീഡിലും അല്ലെങ്കിൽ 2020 വർഷത്തിലുണ്ടായിട്ടുള്ള ആ ഒരു സാമ്പത്തിക മാന്ദ്യം ബാക്കി എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ചും വളരെ അത്രമാത്രം ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാത്തൊരു രാജ്യമാണ്. അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലുള്ള പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ അതിന് വളരെ ക്രെഡിറ്റ് ഉള്ളതെന്ന് പറയുന്നത് ഈ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പം ആ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ അറിയാം ഈ കാലഘട്ടത്തിൽ ധാന്യങ്ങളുടെ മൂവ്മെൻറ്റ്, അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ഫ്രീ റേഷൻ സപ്ലൈ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം കേരളത്തിലൊക്കെ ഒരു നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയില്ല. നമുക്ക് ഒരു വർഷത്തിൽ ഒരു മാസത്തെ മാത്രമാണ് ധാന്യവിള ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകും. പക്ഷേ നമുക്ക് അഫ്കോഴ്സ് നമുക്ക് ക്യാഷ് ക്രോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫോക്കസ് അതിലാണ്. പക്ഷേ നിത്യം ആഹാരം കഴിക്കുന്ന ഒരു രീതി വേണമെങ്കിൽ അതിന് വേണ്ട ധാന്യങ്ങൾ വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നത് വരണം. അപ്പോൾ റോഡ് ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ വളരെ നന്നായതുകൊണ്ടും മികച്ചതായതുകൊണ്ടുമാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാ പാവപ്പെട്ട ആളുകൾക്ക് പോലും അരിയും ബാക്കിയുള്ള പലവ്യഞ്ജനവും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ആ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നത് അഗ്രികൾച്ചറിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ ഇലക്ഷൻ ഇയർ കൃഷി സമ്മാനം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമുക്ക് കൃഷിയെ സംബന്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അതിന് എനിക്ക് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നെനിക്കറിയില്ല. കാരണം നമ്മുടെ ഈ വെയർ ഹൗസിങ്ങും കൃഷി ഉൽപ്പാദനങ്ങൾ ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള റീഫർ കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് വെയർ ഹൗസിങ്ങും മറ്റുമൊക്കെ ഉള്ള അതിന് വേണ്ടുള്ള വിമാനങ്ങളും തീവണ്ടികളും മറ്റുമൊക്കെ നമ്മൾ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് എത്രമാത്രമുണ്ടെന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു ഫോക്കസും ത്രസ്റ്റ് ഏരിയയും അഗ്രികൾച്ചറാണ്, മോർസോ അങ്ങനെ തന്നെയാണ് വേണ്ടതും. അപ്പം ഇപ്രാവശ്യം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും നിർമ്മലാജി പ്രഖ്യാപിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ പുറമേ നമ്മളൊരു വളരെ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ വേണ്ട ഒരു ഏരിയ തന്നെയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്പറുകളും മറ്റുമൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സ്പെൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 3.1% ഓഫ് ദ GDP ആണ്. എന്നാൽ കാലാകാലങ്ങളായി 1968 മുതൽ തന്നെ ഏതാണ്ട് 6% എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷന് വേണ്ടി നീക്കി വയ്ക്കണം എന്ന് പല കമ്മിറ്റികളും കമ്മീഷനുകളും മറ്റുമൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇത് നടന്നിട്ടില്ല. കാലകാലങ്ങളായിട്ട് നമുക്ക് അതിനെ 3% മാത്രമേ ഇത് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 10 ലക്ഷം ഗവൺമെൻറ് സ്കൂളുകൾ, അതായത് ഏതാണ്ട് 52%, അതായത് 24.8 കോടി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഒരു ഗവൺമെൻറ് മെഷീനറിയിലാണ് ഓൾ ഓവർ ഇന്ത്യ. അപ്പം പക്ഷേ ഇതിനകത്ത് നടത്തിയൊരു സർവേയിൽ, ആ സ്കൂളുകളിൽ നടത്തിയ സർവേയിൽ വളരെ ഒരു മോശമായ ഒരു സർവേ ഫലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, അതായത് ഗ്രേഡ് 2, 2ാം ഗ്രേഡിലുള്ള വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റുന്ന എത്ര ശതമാനം കുട്ടികളുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൽ അവർ പറയുന്നത് ഗ്രേഡ് 2ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേഡ് 2ലെ പുസ്തകം വായിക്കാൻ പറ്റുന്നത് ഏതാണ്ട് 9.3% മാത്രമാണ്. അപ്പോൾ ഈ ഗ്രേഡ് 2ലെ പുസ്തകം ഗ്രേഡ് 3യിലുള്ളവർക്ക് വായിക്കാൻ പറ്റുന്നത് 20% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് 34% ഗ്രേഡ് 4ലുള്ളവർക്ക് ഗ്രേഡ് 2 ബുക്സ് വായിക്കാൻ പറ്റുന്നത്. അതേസമയം ഗ്രേഡ് 5ലാണെങ്കിൽ 44% പേർക്ക് മാത്രമേ 2ാം ക്ലാസ്സിലെ പുസ്തകം വായിക്കാൻ പോലും പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയാണ് നമുക്കിന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഭാരതം ഇന്ന് ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്കും മറ്റുമൊക്കെ വളരെ ശക്തമായ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വലിയ ക്രിറ്റിസിസംസ് ഉണ്ട്. ഇത് ഒരു സക്സസ് അല്ലായിരുന്നു എന്ന്. അങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാവുന്ന ഒരു ഏരിയ അല്ല ഈ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത്. എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇത് വന്നിട്ടില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്കില്ലുമാണ്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് ഇപ്രാവശ്യം വളരെ ശക്തമായ ഒരു ഇൻ്റർവെൻഷൻ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പുതിയ എഡ്യൂക്കേഷൻ പോളിസിയും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തോടു കൂടി ഉള്ള ഒരു അഡീഷണൽ സ്പെൻഡിങ്ങോ അല്ലെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസോ അതിനുള്ള കരിക്കുലം വാസ്തവം പറയാൻ നമ്മളിപ്പോഴും പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ എഴുതി പിടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പിന്തുടർച്ചക്കാർ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ചില ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. നമ്മളൊരിക്കലും ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഇതുവരെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. നമ്മുടെ ഒരു പണ്ടുണ്ടായിരുന്നുള്ള എഞ്ചിനീയറിംഗ് സ്കിൽസോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലുള്ള സ്കിൽസോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഏരിയ അഗ്രികൾച്ചറും അതോടൊപ്പം തന്നെ ആ എഡ്യൂക്കേഷൻ ഏരിയയിൽ ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഗവൺമെൻറ് സ്പെൻഡിങ് അത് 2014-15 3.54 ഉണ്ടായിരുന്നത് 6.43 നിരക്കിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ ശക്തമായൊരു ഇൻ്റർവെൻഷൻ ഇപ്രാവശ്യം ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫാമിംഗ് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ 5G പോലുള്ള ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നോളജീസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഫോക്കസ് ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ. പിന്നെ നമ്മുടെ ഒരു കോമൺ മാൻ എന്നുള്ള നിലയ്ക്ക് ഇൻകം ടാക്സിൻ്റെ ATC പോലുള്ള ഡിഡക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ടാക്സ് ബ്രാക്കറ്റിൽ, കാരണം നമ്മളെപ്പോഴും പറയുന്നത് കൺസംഷൻ കൂട്ടണം എന്നുള്ളൊരു രീതിയിൽ വരികയാണെങ്കിൽ ആ രീതിയിലുള്ള ടാക്സിൻ്റെ പരിധി വർദ്ധിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഡിഡക്ഷൻസും റിബേറ്റ്സും ഒക്കെ കിട്ടുന്നതിന് ഒരു കൂടുതൽ ഉണ്ടാക്കണമെന്നും സാധാരണക്കാരന് കൂടുതൽ സ്പെൻഡിങ് കപ്പാസിറ്റി ഉണ്ടാകണമെന്നും ഒക്കെ പറയുന്ന ഒരു രീതി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വളരെ കുറച്ച് പേര് മാത്രമേ ടാക്സ് ഫയൽ ചെയ്യുന്നുള്ളൂ. ഈ നികുതി കൊടുക്കുന്ന ആളുകളുടെ തോത് വളരെ കുറവാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ആ ഏരിയയിൽ ഉണ്ടാകുമോ എന്നെനിക്ക് ശക്തമായ സംശയമുണ്ട്. അറ്റ്ലീസ്റ്റ് നികുതിയുടെ റേറ്റ് എങ്കിലും കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു 2-3 വളരെ ചെറിയ തോതിലുള്ള ഈ വലിയ വലിയ നികുതി ഇളവുകൾ കൊടുക്കുന്നതിന് പകരം നികുതിയുടെ റേറ്റ് കുറച്ചിട്ട് കൂടുതൽ ആളുകളെ നികുതിയുടെ വലയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള രീതി ചിലപ്പോൾ അവലംബിച്ചേക്കാം. പക്ഷേ അത് എത്രമാത്രം ഈ വർഷം നടക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംശയമുണ്ട്. എന്തായാലും വലിയൊരു പ്രതീക്ഷ എനിക്ക് ആ പറയുന്ന സാധാരണ ടാക്സ് പേയറിന് കിട്ടും എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് എന്തായാലും ഒരുപാട് നമ്മൾ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ പെർഫോം ചെയ്യണം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറവായിരുന്നു. ഈ ഡെറ്റ് ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് അവരുടെ കടമെടുപ്പും മറ്റുമൊക്കെ കുറവായിരുന്നു. അപ്പം അവരുടെ പ്രൊഡക്ടിവിറ്റിയും മറ്റും കൂട്ടാൻ വേണ്ടി എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരുപാട് ഇൻസെൻറ്റീവ്സും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഇഫക്റ്റ് കിട്ടേണ്ടിയിരുന്ന 2020 നമുക്ക് ഈ കോവിഡ് കാരണം കിട്ടിയിട്ടില്ല. പക്ഷേ ബേസിക്കലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയും മറ്റുമൊക്കെ ഉള്ളതിന് എന്തായാലും ഒരുപാട് എയിലിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. ടൂറിസം ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഒരു ഡെഫിനറ്റായിട്ട് അവർക്കൊരു സപ്പോർട്ട് വേണ്ട ഒരു സമയം തന്നെയാണ്. ആളുകളുടെ ട്രാവലും മറ്റുമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനവും മറ്റുമൊക്കെ ഡെഫിനറ്റായിട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് 1-ാം തീയതി ഈ പറയുന്ന ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളുള്ളത്, എന്തൊക്കെയാണ് നികുതി ഇളവുകളും മറ്റുമൊക്കെ കിട്ടുന്നത്, ഏതൊക്കെ ഫോക്കസ് ഏരിയാസാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കേണ്ടത്, ഏതൊക്കെ ഫോക്കസ് ഏരിയാസാണ് ഇപ്രാവശ്യം ഗവൺമെൻറ് ഉണ്ടാകുന്നത്? നിശ്ചയമായിട്ടും കാർഷിക ഏരിയയിൽ തന്നെയായിരിക്കും. നമുക്കറിയാം ഇന്ന് കർഷക സമരം എന്നുള്ള പേരിലൊക്കെ ഭീകരവാദികളും മറ്റുമൊക്കെ അഴിഞ്ഞാടുന്നൊരു സന്ദർഭത്തിൽ കർഷകരെ വളരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി തന്നെയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബഡ്ജറ്റിൻ്റെ അവലോകനമായിട്ട് നമുക്ക് ഡെഫിനറ്റായിട്ടും നെക്സ്റ്റ് ടൈം കാണാം. നന്ദി, നമസ്കാരം.